ഇരിക്കുന്ന മുസ്ലിം സഖാഫി മാളികകൾ, അതോടൊപ്പം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും അനുഭവിക്കുന്ന സഹോദരത്തിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സമത്വവും സാഹോദര്യമൊക്കെ വളർത്തിയെടുക്കുന്ന മധുരമായിട്ടുള്ള നമ്മുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുള്ള ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളെ, ഞാൻ പല യോഗങ്ങളിലും ചോദിക്കാറുണ്ട്. കുടുംബയോഗങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രങ്ങൾ, നമ്മൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, എന്തിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും നമ്മുടേതാണോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും മറുപടിയുണ്ടോ? നമ്മളെന്തെങ്കിലും ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടേതാണോ എന്ന് ചോദിച്ചാൽ, ഈ സുനാമി വന്നപ്പോഴും വെള്ളപ്പൊക്കം മറ്റേ പ്രകൃതി ദുരന്തം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നെ NH ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് വന്നപ്പോഴും മനസ്സിലായി ഇത് നമ്മുടേതല്ല. ഈ കരമടയ്ക്കുന്നുണ്ടെങ്കിലും വില്ലേജ് ഓഫീസിലെ കരടയ്ക്കുന്നുണ്ടെന്ന് പക്ഷെ ആൾക്ക് അറിയില്ലല്ലോ. കരടയ്ക്കുന്നത് നമ്മുടേതല്ല ഈ ഭൂമി, എൻ്റെ വല്ലാണ് കരടയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജനിക്കുമ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോഴൊന്നും നമുക്ക് തിരിച്ച് കൊണ്ടുപോകാനും കഴിയില്ല. അതൊരു തിരിച്ചറിവാണ് മതപരമായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഈ ദുരന്തങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാലും ഏറ്റവും അവസാനമൊരു മെസ്സേജ് ഈ കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ, കൊറോണ വന്നപ്പോൾ ഞങ്ങളടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു. അദ്ദേഹം ബോംബെയിലാണ് ബിസിനസ്സൊക്കെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവർക്ക് ഏകദേശം ഒരു 5 ഏക്കറോളം സ്ഥലമുണ്ട്. അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊറോണ ഉണ്ടായിരുന്നില്ല. മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോൾ കൊറോണ. വലിയ വീടാണ്, മാടിയ വീട്, വലിയ വീടാണ്. ചുരുങ്ങിയത് 1 കോടി രൂപയുടെ വലിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, നല്ല ഉദ്യോഗങ്ങളാണ്, സമ്പത്തുണ്ട്, ഭൂമി 5 ഏക്കറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ വിളിച്ചിരിക്കുകയാണ്, അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സ്വന്തം വടപ്പിൽ സംസ്കരിക്കാൻ കഴിയില്ല. കൊറോണ എടുക്കൊണ്ടുള്ളൊരു ഗുണം, തിരിച്ചറിവുണ്ടാവാനായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മെസ്സേജേ, വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ശാന്തി അച്ഛനെ. ഞങ്ങൾക്ക് പോയി ക്രിയ, അന്ത്യേഷ്ടി ക്രിയ ചെയ്യാൻ കഴിയില്ല മക്കൾക്ക്. ഈ ഡെഡ് ബോഡി ഒന്ന് കാണാൻ കഴിയില്ല ഭാര്യയ്ക്കും മക്കൾക്കും. എന്താണെന്ന് വെച്ചാൽ നേരെ മുനിസിപ്പാലിറ്റിയിലെ ചാപ്പാറയുള്ള പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പം എൻ്റെ ഈ കർമ്മങ്ങൾ ചെയ്യണമല്ലോ. സ്വന്തം വളപ്പ് 5 ഏക്കറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്, സ്വന്തം വളപ്പിൽ സംസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആരുമില്ല, പൈസ ഉണ്ട്, എന്തെന്ന് പറഞ്ഞാലും ഈ പിണ്ണം ചെയ്യാൻ പോലും, പ്രാർത്ഥിക്കാൻ പോലും അവിടെ പോയിട്ട് ക്രിയ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത് ശാന്തി? ഞാൻ പറഞ്ഞു, ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥന നടത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി ദൈവത്തിൻ്റെ അവസാനത്തെ മെസ്സേജാണ്. പക്ഷെ മനുഷ്യർ പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെ എത്ര കോടികൾ സമ്പത്തുണ്ടെങ്കിലും, സ്വർണമുണ്ടെങ്കിലും, ഭൂമിയുണ്ടെങ്കിലും, ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയത് ഈ കൊറോണ സമയത്ത് മാത്രമാണ്. ഇതിൽ കൂടുതലൊരു അറിയിപ്പില്ല. പക്ഷേ ആ സമയത്തും നമ്മൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, കോടികൾ ഉണ്ടാക്കുന്നവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സ്വർണം അല്ലേ, ഇങ്ങനെ ഓരോന്നിനും വേണ്ടി നെട്ടോട്ടോടും. കൊറോണ ഇത്ര ഭീകരമാകുമ്പോഴും സമ്പത്തുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള, ഭൂമി വർദ്ധിപ്പിക്കാനായിട്ടുള്ള, എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ടുള്ളൊരു മനോഭാവം ആളുകൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആ തിരിച്ചറിവ് ഇപ്പോഴും മനുഷ്യന് ഈ കൊറോണയിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഗതി.
എന്തായാലും ശരി, നമ്മുടെ ഈ മിലാദ് ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട് ഷാജു ഇവിടെ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആചാര്യന്മാർ, മറ്റ് സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനിലൂടെ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാനും മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു വചനം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വ്യക്തമായൊരു കാഴ്ചപ്പാട് പ്രവാചകൻ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്രം ഗവാം യഥ, എങ്ങനെയാണോ ഗോക്കൾക്ക് ഗോത്രം എന്നുള്ള ആ സംസ്കാരം ഉണ്ടാവുന്നത്, അതേ രീതിയിൽ മനുഷ്യന് ഉണ്ടാവുന്നൊരു സംസ്കാരം മനുഷ്യത്വമാണ്. അനുകമ്പാദശകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൽക്കുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഈശ്വരൻ്റെ ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട്. നേരത്തെ ഫാദർ സൂചിപ്പിച്ചു, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോ മസ്ജിദിൻ്റെ ഉള്ളിലോ പള്ളിയുടെ ഉള്ളിലോ എല്ലാം ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണല്ലോ ക്ഷേത്രത്തിൽ പോയാൽ ആദ്യമായി ഇങ്ങനെ നമസ്കരിക്കുക, പള്ളിയിൽ പോയാലും നിസ്കാരം ചെയ്യുമ്പോഴും നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ഈശ്വരീയമായ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയണം. കുരിശിങ്ങനെ വരയ്ക്കുമ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഈ ദേവത കുടികൊള്ളുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കുമ്പോൾ, മണയങ്കാവിൽ ചെന്നു അവിടെ ഭഗവതിയെ ഇങ്ങനെ തൊഴുമ്പോൾ, അവിടെ ഇരിക്കുന്ന ശിലയിലിരിക്കുന്ന ആ രൂപം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഊട്ടി ഉറപ്പിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആ പരാശക്തി, ആ ഈശ്വര പരമാത്മ ചൈതന്യമാണ് എൻ്റെ ഹൃദയത്തിലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിൻ്റെ ഒന്നും ഇതുകൊണ്ട് ഗുണമുണ്ടാവില്ല, നേരെ വിപരീതമായ ഫലത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ തിരിച്ചറിവാണ് ഗുരു കളവങ്കോട് പ്രതിഷ്ഠ നടത്തിയത്. കണ്ണാടിയിലൂടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ തൊഴുമ്പോൾ എന്താ തൊഴുന്നത്, രണ്ട് കൈ ഇങ്ങനെ കൂപ്പി തൊഴുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണുകൊണ്ടും കാണാത്തൊന്നും തന്നെ ഇല്ല. ഇവിടെയുള്ള സംഭവങ്ങളും അമേരിക്കയിലും ദുബായിലും ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും നമ്മുടെ രണ്ട് കണ്ണിലൂടെ ദൃശ്യമാധ്യമങ്ങളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള മൂക്ക് നമുക്ക് കാണാൻ പറ്റുമോ? എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാം, പക്ഷെ കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള മൂക്ക് കാണാൻ എന്ത് ചെയ്യും? നമ്മൾ കണ്ണാടി ഉപയോഗിക്കും. നമുക്കെല്ലാം കാണാം, പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല, അപ്പം എന്ത് ചെയ്യും? കണ്ണാടി ഉപയോഗിക്കും. അതേ രീതിയിൽ ആരാധനാലയങ്ങളിൽ പോലും നമുക്ക് നമ്മളെ കാണാനായിട്ടുള്ള ഒരു കണ്ണാടിയാണ് ആരാധനാലയങ്ങൾ. അവിടെ ഇരിക്കുന്ന മൂർത്തി സ്വഭാവങ്ങളും ഈശ്വര ചൈതന്യവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കുകയും സമസ്ത ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ മതവിശ്വാസിയായി മാറുകയുള്ളൂ. എത്ര വർഷങ്ങൾ നമ്മൾ ആരാധന നടത്തിയാലും പ്രാർത്ഥന നടത്തിയാലും ഈ തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. ഗുരു എഴുതിയ ഒരു പ്രാർത്ഥന പറഞ്ഞു, ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. നാം ശരീരമല്ല അറിവാകുന്നു. നാം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം തന്നെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആ യഥാർത്ഥമായ അറിവ് എൻ്റെ ശരീരത്തിലും മറ്റുള്ള എല്ലാവരിലും എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ. ഈശാവാസ്യമിതം സർവം യത്തിന്ത്യാം ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ചീതാം ആഗ്രത കശ്യസിദ്ധനം എന്ന് ഈശാവാസ ഉപനിഷത്തിൽ ആദ്യത്തെ വാക്യം. ഈശ്വരൻ്റെ ആവാസം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു, ഒന്നും മാറ്റിവയ്ക്കാനില്ല. തൂണിലും തുരുമ്പിലും സർവചര മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട് എന്നാണ് പഠിപ്പിക്കേണ്ടതാണ്. അതാണ് പഠിക്കേണ്ടത്. വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും മതങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ പഠനങ്ങളല്ല.
എൻ്റെ പേരിൽ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഈശ്വരനായിട്ട് കാണാൻ കഴിയും. അത് ഇസ്ലാം അലൈക്കും പറഞ്ഞ അങ്ങനെയാണല്ലോ അല്ലേ. അദ്ദേഹത്തിൽ ഈശ്വരനെ കാണി ദർശിക്കുകയാണല്ലോ. നമസ്തേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ ഈശ്വരനെ കാണാൻ നമുക്ക് കഴിയണം. പറഞ്ഞാൽ പോരാ, ഈശ്വരനെ ദർശിക്കാൻ കഴിയണം. അങ്ങനെ ഇവിടെയുള്ള സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കപ്പെടുന്ന വളരെ പുണ്യപ്പെട്ട മതപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെ നമ്മളും ദൈവവും ഒന്നായി മാറുന്ന ആ ദൈവീയതയ്ക്ക് നമ്മൾ യഥാർത്ഥമായി എത്തിച്ചേരുമ്പോൾ ഇവിടെ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? സഹ ഉദരഹ, ഒരമ്മയുടെ ഉദരത്തിൽ. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണെന്ന്. അതാണ് സഹോദരൻ എന്ന് വെച്ചാൽ. അങ്ങനെ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലൂടെ മനുഷ്യനെ കാണാൻ കഴിയുന്ന യഥാർത്ഥമായ ഒരു ദൈവിക ഈശ്വര വിശ്വാസിയായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളില്ല അല്ലേ. എല്ലാവരിലും ഈശ്വരനെ ദർശിക്കുകയാണല്ലോ. എല്ലാവരും മനുഷ്യനായിരുന്നു, എല്ലാവരും ചൈതന്യം, എല്ലാ ജീവജാലങ്ങളും മനുഷ്യരിലൊക്കെ തന്നെ ഈശ്വരൻ്റെ ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യഥാർത്ഥമായ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കഴിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ്. ആ ചിന്താധാരകൾ നമ്മളിലുണ്ടാവാൻ നമ്മളെ പ്രവാചകന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മതപരമായിട്ട് ഖുർആനിലൂടെയും ബൈബിളിലൂടെയും ഭഗവത്ഗീതയിലൂടെയും നമുക്ക് പറയുന്ന ആ പഠനങ്ങൾ യഥാർത്ഥമായി പഠിപ്പിച്ചുകൊണ്ട് മതപഠനം നമ്മളെ പാഠ്യവിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായൊരു പഠനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതു മേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള എല്ലാ മതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനവും പഠനവും മനനവും ചെയ്യാൻ നമ്മളെ കുട്ടികളിലും കൊച്ചുകുട്ടികളിലടക്കം ആ ഈശ്വര ചിന്ത വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ഈശ്വരീയമായ സങ്കല്പവും ശരിയായ സമർപ്പണവും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രവാചകന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നല്ല സംസ്കാര സമ്പന്നരായിട്ട് മാറാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഈശ്വരത്വം. അതാണ് യഥാർത്ഥമായിട്ടുള്ള സമർപ്പണം. ആ സമർപ്പണത്തോടുകൂടി സർവീസസ് ഡൈവിനിറ്റി, സർവീസസ് ഹ്യൂമാനിറ്റി, നമ്മുടെ സർവീസ് ചെയ്യല്ല സേവന മനോഭാവം ഉണ്ടാവണം. ആ സേവനം യഥാർത്ഥമായിട്ടുള്ള മനുഷ്യത്വം എന്ന് പറയുന്ന സേവനമാണ്. അത് തന്നെയാണ് ഹ്യൂമാനിറ്റി, അത് തന്നെയാണ് ഈശ്വരത്വം. ഈശ്വരത്വം എന്ന് പറയുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കപ്പെടുന്നതാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഗുണത്തെ ചെയ്യുന്ന സമർപ്പണങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഇവിടെ എന്നെ വിളിച്ച് ഇതിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞ് വളരെ പുണ്യപ്പെട്ട ഈ സുദിനങ്ങളിൽ എല്ലാവർക്കും നന്മകളിൽ ലോക സമസ്ത സുഖിനോപകുന്ന ലോകത്തിലെല്ലാവർക്കും സുഖത്തെ പ്രദാനം ചെയ്യാൻ സർവേശ്വരൻ്റെ അനുഗ്രഹവും കൃപാകടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.